காத்திருந்த பெண்ணல்லே முன்பு போல நொந்தில்லே நோவிலிந்த தேனல்லே வைகி வந்த ராவல்லே ராவி நின்று குளிரல்லே உள்ளிலுள்ள பிரணயம் தீயல்லே எடா അതാരാണെന്ന് മനസ്സിലായ പൊട്ടിത്തെറിക്കാറായ രണ്ട് അഗ്നിപർവ്വതങ്ങളാ. ആശാന് ആശാന് ഫോൺ അടിക്കുന്നു. എന്റെ ഫോണല്ല, അത് അയാളുടെ ഫോണാടാ. ഹലോ, നാളെ രാവിലെ റബ്ബർ വെട്ടം വരണമെന്നാ. എടാ റബ്ബർ വെട്ടം വരണം, വന്നാലേ ഷീറ്റ് അടിക്കാൻ പറ്റൂ. വെക്ക്. ഞാൻ അവനോട് എന്താ പറഞ്ഞു? റബ്ബർ വെട്ടിയിട്ട് ഷീറ്റ് അടിക്കണമെന്ന്, അത് ഷീറ്റ് അടിച്ചിട്ട് റബ്ബർ വെട്ടണമെന്ന്. ചേട്ടാ പാല്. ആ, അതിൽ കുറച്ച് ആസിഡും കൂടെ ഓടി, നമുക്ക് രാവിലെ ഷീറ്റ് അടിക്കാം. ചേട്ടാ ഇത് കുടിക്കാനുള്ള പാലാ? ഓ, കുടിക്കാനുള്ള പാല്, ഷീറ്റ് അടിക്കാനുള്ള പാല്. ഇങ്ങനെയാണെങ്കിൽ റബ്ബർ തോട്ടം ഞാൻ വിൽക്കും. നീ ഇങ്ങ് അടുത്തേക്ക് വാ. എടാ, നീ ഇതെങ്ങോടാ പോണത്? അയാൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ഓ എടാ ശാന്ത, അയാൾ അയാളുടെ ഭാര്യനെ വിളിച്ചതാ. അതെ, ഞാൻ എന്റെ ഈ ചുണ്ടുകൊണ്ട് ഒരു സംഭവം ഇപ്പൊ കാണിക്കും. കാണിക്കട്ടെ? കാണിക്ക്. ഇങ്ങ് അടുത്തോട്ട് വാ. വന്നു. സ്മൈൽ പ്ലീസ്. എന്താ? കണ്ണടയ്ക്കാൻ. എങ്ങനുണ്ട് ഈ ഐറ്റം? ഞാൻ എന്റെ യു കെയിലെ ഫ്രണ്ട്സിന്റെ മുമ്പൊക്കെ കാണിക്കുമ്പോ എന്തൊരു ചിരിയാന്നറിയോ. കഷ്ടം, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശെങ്കിലും മുതലാക്കടത്ത് ഉണ്ട്. അല്ല, ചേട്ടന്റെ ചുണ്ടിന് എന്ത് പറ്റി? ഇതോ, ഇത് ഞാൻ വരുന്ന വഴിക്ക് മുടിവെട്ടാനായിട്ട് ബാർബർ ഷോപ്പിൽ ഒന്ന് കയറി യാത്രാക്ഷീണം കൊണ്ട് അല്പം ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോ അവിടുത്തെ ബംഗാളിതേ കത്തിയെടുത്ത് മൂക്കിന് താഴെ വച്ചിട്ട് എന്നോട് ചോദിക്കുക, മീശ എടുക്കണോന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ എനിക്ക് മൂന്ന് ചുണ്ട്. ഇവനൊക്കെ ചുണ്ടുണ്ടട്ട്, എന്താ കാര്യം? എന്റെയൊക്കെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഓ, അതിരിക്കട്ടെ, ഞാൻ വരുന്നത് പ്രമാണിച്ച് നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ഒരുക്കി വച്ചേക്കുന്നത്? അതോ നീ ഞാനുമല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഡാൻസ് കളിച്ചോടി? ഏയ്, ചേട്ടന് തോന്നിയതാവും. അതെ, തോന്നിയതാവും. എനിക്കും തോന്നി. നീ പഴയതുപോലെ അല്ല, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞാൻ വരുന്നത് പ്രമാണിച്ച് നീ മുഖത്ത് എന്തോ ചെയ്തു. ഏയ്, ഇന്നേ വരെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യോ ഫേഷ്യൽ ചെയ്യോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണവന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്, അതുകൊണ്ട് ബ്യൂട്ടീഷ്യനി പോണ്ടി വന്നിട്ടില്ല. ബ്യൂട്ടീഷ്യനി പോയെങ്കിലും ഞാൻ ബ്യൂട്ടീഷ്യൻ അല്ല പോകുന്നത്. നീ ബ്യൂട്ടീഷ്യൻ ചെയ്തില്ലെങ്കിൽ എന്റെ കൊച്ചു സുന്ദരിയല്ലേ. ആരും കാണാതകലെ കാത്തു നിന്നു. എത്ര കൊല്ലമായടാ നീയൊക്കെ രണ്ടെണ്ണം എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം നിന്റെ ജോലി നീ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നീ മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. പൊക്കോ. ഈ പാൽ ഇവിടെ അല്ലല്ലോ ഇരുന്നത്, നീ ഇതെവിടെ പോയി ഇതിനിടയ്ക്ക്? ഞാൻ പഴം എടുക്കാൻ പോയതാ. പാലും പഴം ഒരു കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ ചേട്ടാ, ഞാൻ ചെയ്യുന്ന പോലെ ചേട്ടൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ? നീ ചെയ്ത് കാണിക്ക്. പതിനാല് വർഷത്തിന് ശേഷം സ്വന്തം ഭാര്യയെ കാണാൻ വന്ന ഭർത്താവിനോട് അവള് ചോദിക്കുക, പുരികം പൊക്കാമോന്ന്. അയ്യോ ചേട്ടാ, അത് ഇപ്പോഴത്തെ ട്രെൻഡാ. എനിക്കിപ്പോ ഒറ്റ ട്രെൻഡേ ഉള്ളൂ. നീ ആ പാലിങ്ങോട്ടെടുത്തെ. നീ കുടിക്ക്. ചേട്ടൻ കുടിക്കേ? നീ കുടിക്ക്. വേണ്ട, ചേട്ടൻ കുടിക്കേ. നീ കുടിക്ക്. ആദ്യം ചേട്ടൻ കുടിക്കേ. കുടിക്കണ വട്ടി. കുടിക്കാം കുടിക്കാം, നീ ഇങ്ങനെ വെറൈറ്റി പറയല്ലേ. ബാക്കി നീ കുടി. നേരം നല്ല നേരം നെഞ്ചിൽ പായിരു കാമം വിടും പാണം. ആശാനെ രണ്ടും ചീഞ്ഞട്ടാ. ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ പണി തുടങ്ങുന്നു. ഈ
വീട് മൊത്തം നമ്മൾ ചാക്കിലാക്കും. അയ്യോ കരണ്ട് പോയി. ഓ ഇങ്ങനെ വിളിച്ചു കൂവാതറ തെണ്ടി. സൈലൻസ്. നീ ഇതെന്തായി കാണിക്കണത്? ഞാൻ എന്റെ കാല് ചൊറിയുവാ. എടാ അത് നിന്റെ കാലല്ല, എന്റെ കാലാടാ. ആ ചുമ്മാതല്ല എന്റെ കടി മാറാത്തത്. ആശാനെ എന്റെ മുഖത്തോട്ട് നോക്കിയേ, എന്നെ കാണാൻ പറ്റണ്ട? പകലേ നിന്നെ കാണാൻ പറ്റില്ല, പിന്നെയാണ് രാത്രി. ഓ എടാ സാമദ്രോഹി പതുക്കെ. അയ്യോ ആശാനെ, ദേ പോലീസ്. അയ്യോ പവലോസ്, അനങ്ങി പോകരുത്. ഹാൻഡ്സ് അപ്പ്. ഞാനല്ലേ ഇവനെ ഹാൻഡ്സ് വെച്ചേക്കണത്? ഞാൻ ലഹരി വിരുദ്ധനാ. നൂറാമത്തെ മോഷണം നടത്തി അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? ഏ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം സാറങ്ങനെ അറിഞ്ഞു. ദേ നോക്ക്, ഫേസ്ബുക്കില് നമ്മള്. കോടീശ്വരനായ വലിയ പറമ്പിൽ അലക്സാണ്ടറെ ബംഗ്ലാവിൽ നൂറാമത് മോഷണം നടത്തുന്ന എന്റെ ആശാനെ മിന്നിച്ചേക്കണേ. ഇതാരാടാ ഫേസ്ബുക്കിൽ ഇട്ടത്? ഞാനാശാനെ സുബ്രയില്ലേ. ഇപ്പം ഇനിയോടാ? എന്തായാലും നമ്മൾ പിടിക്കപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? മുളക് പൊടി വാരി കണ്ണിലെറിയണം. എന്നാ എടുത്ത് എറിയടാ പൊട്ട. റെഡി, 1 2 3. എന്റെ കണ്ണേ, നിന്ന് കണ്ണു തിരുമ്പോ ഓടാശാലേ വന്ന് കേറണ ജീപ്പില്.